അപ്പോൾ നമ്മൾ ഇൻറ്റൻസീവ് ഫേസ് ഓഫ് പ്രിപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലസ് ടുകാരുടെ ഇൻറ്റൻസീവ് ഫേസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സിനെ കുറിച്ചും എന്തുകൊണ്ട് അവർ ബോർഡ് എക്സാമിന് മുന്നേ തന്നെ പഠിക്കുന്നതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഇപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി ഫർദറായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് പറയാം, റെസിഡൻഷ്യലായി പഠിക്കുന്ന കുട്ടികൾ വളരെ ഇൻറ്റൻസീവ് തന്നെ കാര്യങ്ങൾ ചെയ്ത് 12 to 14 അവേഴ്സോളം പഠിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു വോയിഡിറ്റി ആയിട്ട് കീപ്പ് ചെയ്ത് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുന്ന കുട്ടികൾ വളരെ നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട്. ഈവൻ കഴിഞ്ഞ വർഷത്തെ റാങ്ക് 1 അടക്കം ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്. അപ്പം ഈ ഓൺലൈൻ ബാച്ചിലെ സ്റ്റഡിങ് അത്ര പെർഫെക്റ്റ് ആയിട്ട് പോവാത്ത കുറേ അധികം സ്റ്റുഡൻസിനുണ്ട്. ജസ്റ്റ് 5 or 6 അല്ലെങ്കിൽ 8 അവേഴ്സ് പഠിക്കുന്നു, വീട്ടിൽ 2 hours ടി വി കാണുന്നു, അല്ലെങ്കിൽ 1 hour സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോടാണ് ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് പ്രിപ്പറേഷൻ വളരെ നന്നായി കൊണ്ടുപോകണം, നിങ്ങൾ ഡെഫിനറ്റ്ലി നീറ്റ് അല്ലെങ്കിൽ MBBS നിങ്ങളെ സ്വപ്നമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രിപ്പറേഷൻ ഹൈക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിനു വേണ്ടി ഡോപ്പ എക്സ്ക്ലൂസീവ്ലി ഒരു മിഡ് ടേം ഹോസ്റ്റലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇൻ ദ ഹിസ്റ്ററി ഓഫ് എൻട്രൻസ് ഫീൽഡ് എന്ന് പറയാം, കാരണം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇൻ ബിറ്റ്വീൻ കോഴ്സോ ഹോസ്റ്റലായിട്ട് സ്റ്റാർട്ട് ചെയ്യാറില്ല. നമ്മൾക്ക് എക്സ്ക്ലൂസീവ്ലി നമ്മൾ ഓൺലൈൻ പഠിക്കുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നോൺ ഡോപ്പ സ്റ്റുഡൻസിന് അടക്കം ജോയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റിയിലാണ് ഈ ഒരു ഹോസ്റ്റൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോട്ടക്കലിലാണ് നമ്മൾ ഈ ഹോസ്റ്റലിൽ വരുന്നത്. നമ്മൾ ഈ മന്ത് ജാനുവരി എൻഡിലേക്ക് ഈ ഹോസ്റ്റൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മിഡ് ടേം ഹോസ്റ്റൽ എന്ന് പറയും, അതായത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ. നമുക്കറിയാം നമ്മുടെ വന്നു പോകുന്ന സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ ഡോപ്പ കുറേ പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടികൾക്കൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോസ്റ്റലിലേക്ക് എത്താൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കുറേയധികം ക്ലാസ് തരിക എന്നുള്ളതല്ല, നിങ്ങൾ അടിപൊളിയായി ഇൻറ്റൻസീവ്ലി എക്സാം എഴുതി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകൾ മാത്രം, അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിൻ്റെ ഏരിയകൾ കൂടുതലായിട്ട് അറേഞ്ച് ചെയ്ത് തരിക, അല്ലെങ്കിൽ സെഷൻ ഓൺ ഡിമാൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ഏരിയ മാത്രം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക. ക്യാപ്സ്യൂളിലുള്ള ചില ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ ഹോസ്റ്റലിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. കൂടുതൽ നേരം ഇരുന്ന് പഠിക്കാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും ബുദ്ധിമുട്ടുള്ള സെഷൻസിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമായിരിക്കും ഇതിന് ഹോസ്റ്റലിൽ ഉണ്ടായിരിക്കുക. അതിനേക്കാളുപരി കണ്ടിന്യൂസ് ആയിട്ട് OMR നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള മോക്ക് എക്സാമുകൾ, സബ്ജക്റ്റ് ചാപ്റ്റർ വൈസ്, അല്ലെങ്കിൽ മാരത്തോൺ എക്സാം. നമുക്ക് പറയാം കഴിഞ്ഞ വർഷം ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു കാര്യമാണ് മാരത്തോൺ എക്സാം. അതായത് ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്ററുകൾ കമ്പൈൻ ചെയ്ത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ചാപ്റ്റർ മൊത്തം മാരത്തോണായിട്ട് എക്സാം എഴുതി തീർക്കുന്ന ഒരു സിസ്റ്റമൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു പ്രാക്ടീസിങ് കളരി, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള, നമ്മളെപ്പോഴും പറയാനുള്ള ഒരു നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ICU ഇൻറ്റൻസീവ് കെയർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരിക്കും ഈ ഒരു ഹോസ്റ്റല്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള എല്ലാവരും അതിലേക്ക് അപ്ലൈ ചെയ്യുക. ആൾമോസ്റ്റ് സീറ്റ് ഫുള്ളായിട്ടുണ്ട്, വളരെ കുറച്ച് സീറ്റ് മാത്രമേ റിമൈനിങ് ഉള്ളൂ. ബാക്കിയുള്ള നമ്മൾ ചെറിയ സ്ക്രീനിങ് കൂടി നടത്തിയിട്ട് തന്നെയാണ് ഈ ഹോസ്റ്റലിലേക്ക് വരണം. നല്ല താല്പര്യമുള്ള സ്റ്റുഡൻ്റ് തന്നെയാണോ, നിങ്ങൾക്ക് അത്ര നന്നായി പഠിച്ചത് ഈ ഒരു കഴിഞ്ഞ 4 or 5 months നിങ്ങൾ നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള ട്രാക്ക് റെക്കോർഡ് നോക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഹോസ്റ്റലിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ലിങ്കിൽ അപ്ലൈ ചെയ്യുക. താങ്ക് യു.